ചെറിയ ചില മാറ്റങ്ങളോടെയാണ് 22 ഫീമെയിൽ കോട്ടയും തമിഴിലും തെലുങ്കിലും എത്തുന്നത്. ആദ്യകാല നടി ശ്രീപ്രിയയാണ് സംവിധായക. മാലിനി 22 പാളയം കോട്ടെ ഇത് കേട്ടോണേ മലയാളം വ്യൂവേഴ്സ്ക്ക് എന്നാ പടം തെരഞ്ഞെടുക്കും 22 ഫീമെയിൽ കോട്ടയം ഇത് വന്ന് கொஞ்சம் சேஞ்சஸோட தமிழுக்கும் தெலுங்குக்கும் வேண்டப்பட்ட சேஞ்சஸோட இந்த படத்தை பண்ணியிருக்கோம். நிச்சயமாக வந்து ஒரிஜினலோட அந்த தாக்கம் இதில் நிறையா இருக்கும். அது அதோடைய அந்த பியூட்டி எந்த வகையிலையும் குறையாது. இதை வந்து தமிழ் தெலுங்கு ரெண்டு மொழியிலையும் பண்ணுறதுனால இந்த ரெண்டு மொழியிலையும் பிரபலமான கலைஞர்கள் நடிக்கிறாங்க. രണ്ടു പതിറ്റാണ്ടു മുൻപ് തമിഴിൽ രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും ചിത്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായ ശ്രീപ്രിയ മലയാളത്തിൽ ഒരു കരിയിലക്കാറ്റ് പോലെ എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും അഭിനയത്തെക്കാൾ വെല്ലുവിളിയാണ് സംവിധാനമെന്ന് അവർ പറഞ്ഞു. ആക്ടിംഗ് എനക്കാ യാരോ യോസന പണി ഒരു കഥയെ സൊല്ലുവാങ്ക അവങ്ക സൊല്ലുന്ന ഡയലോഗ് ഇന്നൊരുത്തർ എഴുതി കൊടുപ്പാങ്ക നാ പേസുറ ദിസ് எல்லாத்துக்கும் ரெஸ்பான்சிபிலிட்டி ஒரு இயக்குனர் தான். அதனால் இது ரொம்ப முக்கியமான வேலை, ரொம்ப அதிகமான வேலை, ரொம்ப சேலஞ்சிங்கான ஒரு வேலை. ஸோ ஐ ஹோப் ஐ டு ஜஸ்டிஸ். மாலினி 22 பாளையங்கோட்டையில் ஜெயபாரதியுடையும் சத்தாரின் மகன் கிருஷ் ஆன நாயகன் ரோளில் எத்தினது. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇത് 22 ഫീമെയിൽ കോട്ടയം റീമേക്കാണ്. ഇത് തെലുങ്കിലും തമിഴിലും ഫാദിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. വലിയ ഒരു ടാലൻറ്റഡ് ടീമിൻ്റെ കൂടെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് ചെയ്യാൻ. സോ എത്രയും എത്ര മാത്രമേ നമ്മളിത് എൻജോയബിൾ ആക്കാൻ പറ്റൂ നിങ്ങൾക്ക്, അത്ര എൻജോയബിളായിട്ട് ഒരു 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 പ്രോജക്റ്റ്, ഒരു ഓൺ സ്ക്രീൻ പ്രോജക്റ്റ് ആയിട്ട് നാങ്ങത് നിങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. വലിയ പ്രതീക്ഷയോടെയാണ് നിത്യാമേനോനും ഈ ചിത്രത്തെ കാണുന്നത്. ഐ തിങ്ക് ലൈക്ക് ഷീ ടോൾഡ് മീ இந்த ஒரு சிச்சுவேஷன்ல அட் திஸ் பாயிண்ட் இன் டைம் திஸ் ஃபிலிம் இஸ் அ பர்ஃபெக்ட் சப்ஜெக்ட் டு கம் அவுட். இட் ஹேஸ் அ பியூட்டிஃபுல் சோஷியல் மீனிங் அண்ட் ஃபார் மீ ஆஸ் அன் ஆக்ட்ரஸ் இட் மேக்ஸ் மை ஜாப் ஸோ மச் மோர் பியூட்டிஃபுல் வென் ஐ ஹாவ் அ ரீசன் சச் அ குட் ரீசன் டு டூ. ഇവർക്ക് പുറമെ കോവേ സരള, തെലുങ്കു നടൻ നരേഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രം പൊങ്കലിന് തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.